കുടുംബാസൂത്രണ നയത്തിൽ ഇളവ് പ്രഖ്യാപിച്ച ചൈന പതിറ്റാണ്ടുകളായി തുടരുന്ന നയത്തിൽ മാറ്റം വരുത്തി ദമ്പതികൾക്ക് പരമാവധി മൂന്ന് കുട്ടികൾ വരെ വരെയാകാമെന്ന് ചൈനീസ് സർക്കാർ പ്രഖ്യാപിച്ചു ജനസംഖ്യയിൽ പ്രായമായവർ വർദ്ധിച്ചുവരുന്നതായുള്ള സെൻസസ് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി രാജ്യത്തെ നിലവിലുള്ള ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് സുപ്രധാന തീരുമാനം ചൈന കൈക്കൊണ്ടിട്ടുള്ളത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് സുപ്രധാന നയത്തിന് അംഗീകാരം നേടിയതെന്ന് ചൈനീസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വർഷക്കാലം ഒരു കുട്ടിയെന്ന നയമാണ് ചൈന പിന്തുടർന്നത് പിൻവലിച്ചു പ്രായമായവർ വർദ്ധിച്ചുവരുന്നുവെന്ന ആശങ്ക പരിഗണിച്ചാണ് അന്ന് നടപടി സ്വീകരിച്ചത് നയത്തിൽ വീണ്ടും ഇളവ് വരുത്തി കുട്ടികളുടെ എണ്ണം മൂന്നുവരെ ആകാമെന്ന് ചൈനീസ് പൊളിറ്റ് ബ്യൂറോ യോഗത്തെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കുട്ടികൾക്ക് ജന്മം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് ചൈന നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ജനന നിരക്കിൽ റെക്കോർഡിടിവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഒന്ന് ദശാംശം രണ്ട് കുട്ടികൾ മാത്രമാണ് ജനിച്ചതെന്ന് ദേശീയ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ചൈനയുടെ ജനന നിരക്ക് ഒന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് സ്ഥിരതയാർന്ന ജനസംഖ്യ നിലനിർത്താൻ ആവശ്യമായ നിലവാരത്തേക്കാൾ താഴെയാണ് ജനന നിരക്കെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ചൈനയുടെ ജനസംഖ്യയിൽ ഏറിയ പങ്കും വൃദ്ധന്മാരാണ് കുട്ടികൾ വരെ ആകാമെന്ന നയം ജനസംഖ്യ ഘടനയിൽ മാറ്റം വരുത്തുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു ചൈനയിൽ കോടിയോളം ജനങ്ങളാണുള്ളത് ക്രമാതീതമായി ഉയരുന്ന ജനസംഖ്യ പിടിച്ചു നിർത്താനായാണ് ചൈന മുൻപ് ഒറ്റക്കുട്ടി നയം കൊണ്ടുവന്നത് ഇതോടുകൂടി ജനസംഖ്യ വളർച്ചയിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഈ നയം എടുത്തുനീക്കിയ ചൈന വിവാഹിതരായ ദമ്പതികൾക്ക് രണ്ട് കുട്ടികൾ വരെ ആകാമെന്ന് നയം പുതുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചൈന വീണ്ടും നയം മാറ്റിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് കേരള കൌമുദി